ഇത് നമ്മളൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു സവാള, ഒരു തക്കാളി, ഒരു വെളുത്തുള്ളി, നാല് പച്ചമുളക്, ഉണക്കമുളക് നാലെണ്ണം, കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിച്ചപ്പ്, പുതിനൊക്കെ കുറച്ച്. ഒരു വെറൈറ്റി കുബൂസിലേക്കും ബാരിക് റൈസിലേക്കും തന്തൂർ റൊട്ടിയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. വെറൈറ്റി 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 മോഡൽ. എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത്രയും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടോ. അര കിലോ ചിക്കന് കഴുകി വാര വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് പരിപ്പ്, ഒരു കപ്പ് പരിപ്പൊന്ന് കഴുകിയെടുക്കട്ടോ. പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണാം എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴുകി വാര വെച്ച ചിക്കൻ ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്ത് കിട്ടാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പാനും നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 60 ml ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കടുക് പൊട്ടിക്കും. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, അതുപോലെ ചുവന്നമുളക്, നമ്മൾ അടുത്തത് നാലെണ്ണം കുറച്ച് കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കും. അതാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി, പച്ചമുളക്. സവാള കരിയാത്ത വിധം അത്രയും ഡ്രൈ ആക്കിയിട്ട് നമുക്ക് മൊരിച്ചെടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾ, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കേട്ടോ, ഇത്രയെണ്ണം ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വാവ്, വെൽക്കം മേക്ക്. ഇതിൻ്റെ പാകിസ്ഥാനി ചിക്കൻ കറിയാണ്, അതിൽ ഈ ഗരം മസാല ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഗരം മസാലയിൽ മല്ലി, ഉണക്ക മുളക്, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, അങ്ങനെയൊക്കെ എല്ലാം ഉണക്കിയിട്ട്, എല്ലാ സ്പൈസസും ഉണക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ്സ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഗരം മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഗൈസ് ഇതിലോട്ട് നമുക്കൊരു 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ ഗരം മസാല മഞ്ഞളും മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗൈസ് അതുപോലെ നമ്മൾ ചോപ്പ് ദേശ ഒരു തക്കാളി ഉണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുക. ഈ 1950-ലൊക്കെ ജനിച്ച ആളുകളുണ്ടല്ലോ, അവരും ഈ അധികം സവാളും തക്കാളിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സവാളക്കും തക്കാളിക്കൊക്കെ ഒത്തിരി വിലയാണ്. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഉപകാരപ്പെടും. വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നല്ല ഒരു ചിക്കൻ കറി, തക്കാളി സവാളൊക്കെ കുറച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കറി പാചകം ചെയ്യുന്നത്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് നമ്മൾ
നമ്മുടെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനും പയറും കൂടെ ആഡ് ചെയ്ത് നോക്കാം. വാവ്, നല്ല ചൂട്. ഇതൊന്നുകൂടെ നന്നായി ഒന്ന് കുറക്കി വറ്റിക്കുക. ഇതിലേക്ക് ഒരു സ്പൂണ് കസ്തൂരി മേത്തി ചേർത്ത് വെക്കാം. മല്ലിച്ചപ്പ്, പുതിന. ഈ കറിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഖുഷ്ബു, ഖുഷ്ബു, ഖുഷ്ബു എന്ന് പറയും. നല്ല സ്മെല്ല്, സ്മെല്ല് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കുബൂസ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് റൈസ്, റാലി റൊട്ടി, തന്തൂർ റൊട്ടി കഴിക്കാൻ സൂപ്പർ കറിയത്. രക്ഷയില്ല കേട്ടോ. നന്നായി ഒന്ന് കുറുക്കി ഒന്ന് ഒന്നും കൂടി ഒന്ന് വറ്റണം, ഒന്നും കൂടി ഒന്ന് കുറുങ്ങി വരണം. ഓക്കെ, ഇതിൽ ഓവർ സ്പൈസസ് ഒന്നുമില്ല, എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, നമ്മുടെ കറി ഉണ്ടല്ലോ, നല്ല പറ്റിക്കുറി വന്നിട്ടുണ്ട്, നല്ല അടിപൊളി കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ നല്ല തളർന്ന കുബൂസ് അല്ല, ചൂടുള്ള കുബൂസ് അതിലേക്ക് കഴിക്കാൻ ബെസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കറി കേട്ടോ.